നിങ്ങളെ കെമിസ്ട്രിയാണ് എനിക്കറിയില്ല. ഞാൻ ലാൽസാറിൻ്റെ അടുത്ത് ആദ്യം പോയി ദൃശ്യത്തിൻ്റെ ഒരു കഥ പറഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഈയിടെ എന്നെ കുറച്ച് ഒരാളിനോട് ചോദിച്ചു, ഈ ലാൽസാറുമായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും സിനിമകളും ചെയ്യുന്നു, എന്താണ് അതിന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന്. ഞാൻ കൊടുക്കുന്ന കഥ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു കഥ വരുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ പക്ഷേ നമ്മൾ കുറച്ചാളിങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, രണ്ടു മൂന്ന് വട്ടം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ലാൽസാർ അത് ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലാവും, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അതങ്ങനെ ഒരു ഒരു സിങ്ക് ആവും. അതുകൊണ്ട് അത് കുറച്ച് ഈസി ആവും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ ബേസിക്കലി ഒരു വിശ്വാസമാണ് ലാൽസാറിന് എന്നിൽ. അപ്പം ഞാനൊരു കഥ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിങ്ങനെയാണ്, നല്ല കഥയാണ്, ഇത് ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്തേണ്ടതാണ്, അത് ജിത്തുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ജിത്തു അത് മനോഹരമായിട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് ഞാൻ വേണ്ടിയിട്ടുണ്ട്. ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചു. ആ വിശ്വാസം ലാഭമൊന്ന് ഇരുപത്തൊന്നാം തീയതി അറിയാം. അപ്പം അങ്ങനെ ഒരു 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 ബേസിക്കലി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും എന്നിൽ. അതാണ് എനിക്കെന്തായാലും ഇപ്പം അദ്ദേഹത്തെ വിശ്വസിക്കാൻ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. അദ്ദേഹം ഒരു പ്രൂവൺ ആക്ടറാണ്. ചെന്ന് കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ബാക്കി റെസ്പോൺസിബിലിറ്റി എൻ്റെ, അത് ആൾക്കാരിലേക്ക് അത് നന്നായിട്ട് എത്തിക്കാം. പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ നിസ്സാരനായി മാറുന്ന പല ചിത്രങ്ങൾ, ഇപ്പൊ നെക്സ്റ്റ് ഏത് മാധവന അടക്കമുള്ള കുറെ നമ്മുടെ മെമ്മറീസ് ആയിട്ട് ഏറ്റവും പ്രിയപ്പെട്ടതായി മലയാള പ്രേക്ഷകർ സൂക്ഷിച്ചു കുറെ ക്യാരക്ടേഴ്സ്. അത്രയ്ക്കുള്ള ഒരു ട്രെയിലറിന്റെ അത്രയും ഹിന്റുകളൊക്കെ തരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജോണറുകളും ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. ഇപ്പം അദ്ദേഹം പലതരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്രിയപ്പെട്ടതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഏതാണ്ടൊക്കെ ഒരു ആ പാറ്റേണിൽ വരുന്ന ഒരു ഒരു സിനിമയാണ് അദ്ദേഹം. അത് നിങ്ങൾ ട്രെയിലർ കണ്ടത് തന്നെയാണത്. അതിൽ നിന്ന് ഹൈഡ് ചെയ്തോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ആ സിനിമ, അതാണ് ആ ക്യാരക്ടറൈസേഷൻ.